ഹലോ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ബാക്കിലൊരു ലൈറ്റുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു വണ്ടി വന്നിട്ട് പോകണുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ പോവാം. സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ ജിമ്മിലേക്ക് പോകണം കേട്ടോ. എനിക്ക് കുറച്ച് ഫിസിയോതെറാപ്പി ഉണ്ട്. ഇന്ന് ലൈറ്റെല്ലാം പോയി. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരെ കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇപ്പോഴും കിടക്കുമായിരിക്കും, എണീറ്റിട്ടുണ്ടാവില്ല. ഞാൻ ചെന്നിട്ട് വേണം എണീപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ശ്രീക്കുട്ടനും ദേവനും കൂടി ഇന്ന് നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. വിജയാൻ്റെ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഫിസിയോതെറാപ്പിക്ക് പോയില്ല. ഇതിക്ക് പീരീഡ്സൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെ നേരിയിൽ ഇതിക്ക് HB കൗണ്ട് കുറവാണ് കേട്ടോ. അപ്പോൾ HB കൗണ്ട് കുറവായതുകൊണ്ട് ഒരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, ഒരു സപ്ലിമെൻറ്റ് HB കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീരീഡ്സ് ടൈമിൽ നല്ല ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ ചെന്നിട്ട്. അതുകൊണ്ട് പോയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് പോവുകയാണ്. അപ്പോൾ അവന്മാർ റെഡി ആയിട്ടിരിക്കുമായിരിക്കും. നേരത്തെ വരണമെന്ന്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. 2 മണിക്കൂർ ഞാൻ പോയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ. വൈകിട്ട് വന്നിട്ട് ശ്രീകുട്ടനും ദേവനെയൊക്കെ ഒരു സിനിമയുടെ പരിപാടിയായിട്ട് പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സിനിമയ്ക്ക് പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അവന്മാർ ഇവിടെ വന്നതിന് ശേഷം എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം 2 ദിവസം കൂടെ അവന്മാർ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പരമാവധി സ്ഥലം ബീച്ചിലും സിനിമയ്ക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാം. എന്തായാലും ഈ വെക്കേഷൻ വന്നതല്ലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ടൊക്കെ തിരിച്ചയക്കാമെന്ന് കരുതി. കൂടെ അച്ഛനും അമ്മയും പോകും. അമ്മ ഞാൻ പറഞ്ഞയക്കും കേട്ടോ. അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞാനും ഫിസിയോതെറാപ്പിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഡ്രസ്സ് അലക്കാതെ മാറ്റി വെച്ചാലും അമ്മ അതൊക്കെ എടുത്ത് അലക്കിയിടും. പറഞ്ഞാലും കേൾക്കുന്നില്ല. ഞാൻ അപരമായി ഡ്രസ്സെല്ലാം അലക്കുന്നത് ഞാനാണ്. പിന്നെ ഞാൻ എൻ്റെ 2 പാൻറ്റും ഷർട്ടും ഒക്കെ ഇവിടെ കഴിഞ്ഞ ദിവസം അലക്കാൻ വേണ്ടി ഇട്ടിരുന്നു. അത് ഞാൻ വന്നപ്പോൾ അമ്മ എടുത്തിട്ട് കഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മേനെ പാക്ക് ചെയ്യുക തിരിച്ചങ്ങോട്ട്. അവിടെ പോയി നിൽക്കട്ടെ. അവിടെ വലിയ ജോലിയൊന്നുമില്ല. അച്ഛനും അവർ കൂടെ അല്ല ഉള്ളു. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. ഞാൻ വീട്ടിലെത്തി. വിജയാൻ്റെ ഉണന്ന് നടക്കുവാണോ എന്തോ നോക്കട്ടെ. ആണോ? എണീക്കോട്ട്. കേട്ടില്ല. ആര് പറഞ്ഞു? ആണോ? അത് ഞാൻ പറഞ്ഞില്ല റെഡി ആയിട്ട് നിൽക്കണേന്ന്. അച്ഛൻ കടപ്പായിരുന്നോ? മേടിച്ചോ? അല്ല മുട്ട വല്ലോ മേടിച്ചോ. പിന്നെ എന്തോ കാപ്പി ദോശ. അപ്പോ മുട്ട കടിക്കാൻ വേണ്ട. ഇനിയിപ്പം ആവിടിച്ച് മൂക്കടപ്പെല്ലാം പോയി. ഇവനിന്ന് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് 3-4 ദിവസമായിട്ട് മാളിൽ പോകണം, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടിച്ചടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇമാരി സൈത്തിൻ്റെ ഫോണിൽ ഫുട്ബോൾ കളിയായിരുന്നു കേട്ടോ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാത്രി. ഇവിടെ TV ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിയാമാർക്ക്. അപ്പോൾ ഇന്ന് വൈകിട്ട് സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. എണീക്കണം അങ്ങോട്ട്. പോയി കുളിക്ക് വരുന്നുണ്ട്, ആശുപത്രി വരുന്നുണ്ടേ. അപ്പോൾ ഞാൻ ഇതി കൊച്ചു റൂമിലുണ്ട് കേട്ടോ. ഞാൻ കുളിപ്പിക്കട്ടെ. ഇജിനെ കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് പടയുന്ന പടയുന്ന അങ്ങ് പോവാം. ഇത്ര കേറിയ പോലെ അതാണ്ടാ പാണിച്ചിരുന്നുണ്ടോ? ഒക്കെ ഒക്കെ സൈഡിലോട്ട് വെക്കരുത്. ഒക്കെ വെക്കുന്നതാണല്ലോ. ഒക്കെ വെക്ക്. ഈ 2 കൈയിലും പിടിച്ച് ഒക്കെ വെച്ച് അതെ. കുളി കഴിക്കട്ട് എത്തി കേട്ടോ. ഞാൻ പോയി കുളിച്ചിട്ട് വട്ടെ. കാപ്പി കുടിച്ച് റെഡി ആയിട്ടിരിക്കല്ലേ. ഇല്ല കുളിക്കാൻ പോണേള്ളൂ. കുളിച്ചിട്ട് വെട്ടെന്ന് വരാം. കുളിച്ച് റെഡിയായി സെറ്റപ്പ് കേട്ടോ. അതുപോലെ പ്രോട്ടീൻ പൗഡർ കുടിക്കുകയാണ്. ഇന്നത്തെ പരിപാടികൾ മെയിനായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് നേരത്തെ വരണം. ഒരു 1:30 അവിടെ നിന്ന് വരണം. എന്നാലേ ഇവിടെ വന്ന് ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകണം. അതാണ് പരിപാടി. കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഇന്നിപ്പം വ്യാഴാഴ്ച അല്ലേ. വ്യാഴാഴ്ച ഇന്ന് എല്ലാ ദിവസവും ഇവരെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നു പറയും, പക്ഷെ നടക്കത്തില്ല.
അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നടക്കുന്നില്ല. അവന്മാർ എന്നും വൈകുന്നേരം ആവുമ്പോൾ പിണക്കമാണ്. സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മാമൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ബീച്ചിൽ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്നില്ല. സ്ത്രീ കൊണ്ടാണ് പിണക്കം. ദേവൻ ആ ദേവൻ വലിയ ആളെ ദേവൻ പിണങ്ങിയ ഒരു പിണങ്ങക്കുക കരയത്തുള്ളു. സാറേ അത് കഥയൊക്കെ പറയാം. കുടിക്ക്, 9 മണിയായി. ഇനി നിനക്ക് നേരത്തെ വരണോ? എന്നാ കുടിക്ക്, നേരത്തെ പോയാലേ നേരത്തെ വരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കുടിക്ക്. അപ്പൊ ഞങ്ങള് ഇറങ്ങട്ടെ, ഇനി വണ്ടി എടുത്തോണ്ട് വരട്ടെ. അതിന് അല്ല അവിടെ കൊണ്ട് കയറ്റാല്ലേ, ഇന്നാൾ കയറ്റി കണക്ക് രണ്ടു വട്ടം എടുക്കേം നിർത്തുകയും ചെയ്യണ്ടല്ലോ. അവിടെ കൊണ്ട് കയറ്റാം. നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അവിടോട്ട് കൊണ്ടുപോയിട്ട് കയറ്റാം. ഇട്ട് കയറ്റണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ പാറ്റ് മാറിയോ? എന്നാ പെട്ടെന്ന് പെട്ടെന്ന് കുടിക്ക്. ഹോസ്പിറ്റലിൽ വന്നേട്ടോ. അപ്പൊ ലിജിയുടെ ഫിസിയോതെറാപ്പി അകത്തിടക്ക് ഞാൻ കുറച്ചു നേരം അകത്ത് ഇരുന്നതാണ്. അപ്പൊ ശ്രീകുട്ടും ജവനും എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പുറത്തോട്ട് വന്നേട്ടോ. അമ്മാനോട് ഫോണിൽ കിടന്ന് ഭയങ്കരമായ കളി. അപ്പൊ നേരത്തെ പോണോന്ന് പറഞ്ഞിട്ട് ലിജി അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പരിപാടികളെല്ലാം കഴിയാൻ സാധ്യതയുണ്ട്. 1 മണിയാകുമ്പോൾ കഴിയാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്ക് ഒഴിവാക്കിയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുക. അതാണ് നേരത്തെ പോണോന്ന് അവൾ പറഞ്ഞത്. അപ്പൊ അകത്ത് ഏതുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു. ഞാനും ഞാനിവിടെ വണ്ടി എടുക്കാനായിട്ട് പോട്ടോ. ശ്രീകോട്ട ലിജാൻ്റെ കൂടെ വരും. എന്തായാലും 1 മണിയായിട്ടോ. നമ്മളിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഏകദേശം 2 മണി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം, സമയമുണ്ട്. പിന്നെ കുറച്ചൊരു ഡ്രസ്സൊക്കെ നലക്കിടാനായിട്ട്, നല്ല വെയിലുള്ള കാരണം ഡ്രസ്സൊക്കെ നലക്കിടാൻ പറ്റും. ഓ തണലുണ്ടെന്ന് കരുതി വണ്ടി അവിടെ കൊണ്ടിട്ടേ. ഭയങ്കരമായ വെയിലത്ത് കൊണ്ടിട്ടെ. ഇല്ല കൊട്ട വെയില്. സിനിമ നാളെ ബീച്ചിൽ പോയാ. വിശക്കുന്നോ? ഞാൻ എനിക്ക് വിശക്കുന്നുണ്ടോ ചോദിച്ചാ?
ചോറ് ഇളക്കി കഴിക്കാൻ വയ്യ, ഒരാൾ ഇളക്കി കൊടുക്കണം ലിജിക്ക്. എടാ ദേവ, ഇനി കഴിക്കാം, കഴിക്കാം. ലിജി മേലെ ഇരുന്ന് കഴിക്കുന്നു, ഞങ്ങൾ താഴെ ഇരുന്ന് കഴിക്കുന്നു. അപ്പൊ നമുക്ക് കഴിക്കാം കേട്ടോ, പെട്ടെന്ന് കഴിക്കാം. പെട്ടെന്ന് കഴിച്ചിട്ട് വേണം വെറുതെ ഇരിക്കാൻ. അയ്യോ പെട്ടെന്ന് കഴിച്ചിട്ട് വെറുതെ ഇരിക്കണം. ഏ വേറെ പണി തരാന്ന്, എന്ത് പണിയാ? ഉറക്കാം, പെട്ടെന്ന് കഴിച്ചാൽ എനിക്ക് അടുത്ത പണി തരാന്ന് ഇരിക്കാൻ. കുറച്ച് പരിപ്പൊരിയെ കൂട്ടി കഴിക്കാം. മത്തങ്ങ കറി പോലത്തെ ഒരു കറിയാണ് കേട്ടോ. എവിടെയാണോടാ നമ്മുടെ നല്ല നാടൻ മത്തിയും പരിപ്പൊരിയാ കൂട്ടിയിട്ട്. അത് ഓഫാക്കിക്കടാ, അത് വെറുതെ ഇട്ട് വെച്ചേക്കുന്നു. ആ അവിടെ ഓഫാക്കാം സ്വിച്ച്. ആശുപത്രി ആർക്ക്? ആശുപത്രി ഇഷ്ടമായില്ലെന്ന്. ഫുഡൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. വിശക്കുമായിരുന്നു അമ്മമാർക്ക്, വിശക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, ചോറ് കഴിക്കും, വിശപ്പ് മാറുമ്പോ. അവ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ. വിജയാന്റി വെറുതെ പറഞ്ഞു, വിജയാന്റിയെ കൂടെ കഴിക്ക് ഡയലോഗ് അടിക്കാതെ കേട്ടാ. ആര് കഴിക്ക് പെട്ടെന്ന് കഥ പറഞ്ഞിരിക്കോ. മീൻകറി വേണ്ടടാ, ഫുഡ് കഴിച്ചിട്ട് വരാവേ ഞങ്ങളപ്പോ. ഓക്കെ, ഇത് കഴിക്കട്ടെ. നമ്മുടെ ശ്രീകുട്ടൻ ദേവന് ചോറൊക്കെ കഴിച്ചിട്ട് കളിക്കാനായിട്ട് പോയിട്ടോ. അമ്മ ദേ ലിജിയുടെ ഡ്രസ്സ് വിട്ടിരുന്ന് അൾട്ടർ ചെയ്യുക. ഏത് ഡിസൈൻ അമ്മ ആക്കിയെന്ന് പറഞ്ഞേ, കാണിച്ചേ. അതിന് കഴുത്തിന് ഭയങ്കര ഇറക്കമാണ്, കഴുത്ത് ഭയങ്കര എന്തോ. ആ അത് കഴുത്തിന് ഇതായതുകൊണ്ട് ഭയങ്കര ഇറങ്ങി കിടക്കും, അതുകൊണ്ട് ഫിസിയോതെറാപ്പിക്ക് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒന്നാമത് നമുക്ക് ഡ്രസ്സൊക്കെ കുറവായപ്പോൾ എല്ലാം അഴുക്കാവുകയും നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ദേഹത്തൊക്കെ വീഴുന്നതുകൊണ്ട് എല്ലാം കളറൊക്കെ പോയി കേട്ടോ ബാക്കിൽ. ആ അത് ഭയങ്കര ഭീതിയായിരുന്നു. അമ്മ അവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ചേർത്തടിച്ചു അങ്ങനെ അമ്മ. ആ അത് തന്നെ, ഇത് ഇങ്ങനെ ഇതെന്തോ പറഞ്ഞേ, ഇത് പിണ്ടിയോ, ഏ പ്രില്ലോ, പ്രില്ല് വെക്കുന്ന പോലെ ആക്കി കേട്ടോ. വീതി കൂടുതലായിരുന്നു, പക്ഷേ ഭയങ്കര വീതിയായിരുന്നു. അപ്പോൾ ഇറങ്ങി കിടക്കും ഡ്രസ്സ്, അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്കി. അപ്പോൾ നാളെ മുതൽ അത് വിട്ടുകൊണ്ട് പോകാം അല്ലേ. അത് അടിപൊളി ഡ്രസ്സല്ലേ, കാണാൻ നല്ല രസമുള്ള സംഭവമാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് ആരോ കൊണ്ടുവന്നതാണ്. ഏതാന്ന് പറഞ്ഞാൽ ആൻറ്റി അമേരിക്ക വന്നപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ആൻറ്റി കൊണ്ടുവന്ന ഡ്രസ്സാണ്. അപ്പോൾ കാര്യത്തിൽ ഒരുപാട് വൈകി, ഇവിടെ ആൾ ഉറക്കം തുടങ്ങി കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ ചോറ് കഴിച്ചോണ്ടിരുന്നപ്പോൾ ചോദിച്ചേ, ഇതിന് ഉച്ച കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ട് ഉറങ്ങാത്ത ആരാന്ന് വെറുതെ ചോദിച്ചു. എന്നാലും പറഞ്ഞു ഞാനാ ഞാനാ എന്ന് പറഞ്ഞു ഒരാൾ ഇവിടെ ഇരുന്ന് കേട്ടോ. എന്നിട്ട് ആ ആൾ ഇവിടെ ഇരുന്ന് ആദ്യമേ ഉറങ്ങി, അമ്മയിരുന്ന് കളിക്കാൻ പോയി. അങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ലിജി അയ്യോ ഞെട്ടിയാണെന്ന് കുറച്ച് ചെതറാപ്പി ചെയ്ത് ക്ഷീണമായിപ്പോയി. ഏ മണ്ണടിക്കുന്നത്.
എടാ ഞാൻ കൊണ്ട് കിടത്താം നന്നായിട്ട്. ആ ഇന്ന് നല്ലോണം എക്സസൈസും നടക്കുകയൊക്കെ ചെയ്തോ, അതിൻ്റെ ക്ഷീണം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. നല്ല നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് നടക്കുകയും ചെയ്ത് നന്നോട്ട് നിൽക്കുകയും ചെയ്തു നടക്കുകയും ചെയ്തു. ആ അതിൻ്റെ ക്ഷീണം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടത്താൻ പോവാം. ഞങ്ങളൊന്ന് കിടന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ മാളിൽ പോവുകയാണ് അല്ലേ. മാളിൽ പോകുന്ന വിശേഷമായിട്ട് അടുത്ത വീട്ടിൽ വരാം അല്ലേ. എല്ലാവരും ബൈ പറയും. ആ ആ എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പം നാളെ കാണാം, അടുത്ത വീട്ടിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈ.